ഏഷ്യാനെറ്റിലെ പ്രമുഖ മാപ്ര വിനു വി ജോൺ സി ഐ ടു നേതാവ് എളമരം കരീമിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മൂക്കിടിച്ചു പൊളിച്ച് ചോര വരുത്തണമെന്ന് ആഹ്വാനം ചെയ്തത് ഓർമ്മയില്ലേ? ടാക്കൂർ സേനയായി മാറിക്കഴിഞ്ഞതിന് ശേഷം സംഘികൾ പറയുന്നത് അതുപോലെ വിഴുങ്ങി പുറന്തള്ളുക എന്നതാണ് ഇവിടുത്തെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരുടെയും പ്രധാന മാധ്യമ പ്രവർത്തനം. പക്ഷേ എന്തുകൊണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തൊഴിലാളി ചുമടെടുക്കുന്നിടത്ത് കൂലി കൃത്യമായി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കേരളത്തിൻ്റെ വികസനം ഇതാ തകിടം മറിച്ചു നശിപ്പിക്കുന്നതെന്ന് നിലവിളിച്ച് പ്രൈം ടൈമിൽ കരയുന്നവർ ഇന്നലെ നടന്ന ഒരു സംഭവം അറിഞ്ഞതായി പോലും ഭാവിച്ചിട്ടില്ല. അപാരമായ യജമാന ഭക്തി, തനിക്ക് വിശന്നാലും യജമാനൻ ഉണ്ണണം എന്നുള്ള ടീമാണ്. സമ്മതിക്കണം ഇവന്മാരെ. സംഭവം ഇതാണ്, ഇവരൊക്കെ തലയടിച്ചു പൊട്ടിക്കണമെന്ന് പറഞ്ഞ കരീമും കരീമിൻ്റെ സി ഐ ടിയും കൂടെ അവരുടെ സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ മാധ്യമപ്രവർത്തകർക്ക് വേജ് ബോർഡ് വേണം എന്നാവശ്യപ്പെട്ടു. സി ഐ ടു സമ്മേളനത്തിൽ അങ്ങനെ ഒരു പ്രമേയം പാസാക്കി. പക്ഷേ ഈ വാർത്ത പോലും നിങ്ങൾക്ക് പ്രമുഖ ചാനലുകളിലോ പത്രങ്ങളിലോ വരില്ല. അതാണ് ടാക്കൂറിനോടും അയാളുടെ തുട്ടിനോടുമുള്ള അപാര ഭക്തി. ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, കേരളം കുലുക്കുന്നു എന്ന് പറഞ്ഞ് മോങ്ങാതെ വയ്യയും ചവർച്ചോറിയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് സി ഐ ടു ഇത് പറയുന്നത്. കോവിഡിന് ശേഷം പത്രമുത്തശ്ശിമാർ ഉൾപ്പെടെ പല പ്രമുഖ മാധ്യമങ്ങളും ശമ്പളം വെട്ടിക്കുറച്ചിരുന്നു. പ്രൈം ടൈമിൽ പലരും കാണിക്കുന്ന ഉശിരി ശമ്പളം വാങ്ങുന്ന കാര്യത്തിലില്ല. ഈ സമയത്ത് ഇവരൊക്കെ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഏറുകൊണ്ട നായയെപ്പോലെയായി മാറുന്നു. എന്തായാലും തങ്ങളെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്ന മാധ്യമരംഗത്തെ തൊഴിലാളികൾക്ക് അവർക്ക് മാന്യമായതും അർഹതയുള്ളതുമായ ശമ്പളം ലഭിക്കണമെന്ന് ആവശ്യപ്പെടാൻ സി ഐ ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത്? നമ്മുടെ വിനു വി ജോൺ തല തല്ലിപ്പൊളിക്കണമെന്ന് ആക്രോശിച്ച എളമരം കരീമിൻ്റെ സംഘടന. ഓടിവരുന്ന കാറങ്ങ് മറിഞ്ഞ് മുഖ്യമന്ത്രി മരിച്ചു പോണേ എന്ന് പ്രാർത്ഥിച്ചവരും വിജയം തോൽക്കാതെ തലസ്ഥാനത്ത് കാലുകുത്തില്ല എന്ന് പറഞ്ഞവനും സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക് മീൻ വെട്ടാൻ പോയവനുമൊക്കെ വേണ്ടിയാണ് സഖാക്കൾ ഇപ്പോൾ വേജ് ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊടുത്ത കൈക്ക് കടിക്കുന്ന മുറ്റിയ വിഷമുള്ള ഇനങ്ങളാണ്. സി ഐ ടി ഒക്കെ ഇതെന്ത് ഭാവിച്ചാണോ എന്തോ? മാപ്രയൊക്കെ തൊഴിലാളിയാണ് എന്നാണ് മണ്ടൻ സഖാക്കൾ കരുതുന്നത്. അനുരാഗ് ടാക്കൂറിൻ്റെ ചെല്ലും ചിലവും വാങ്ങി അയാളുടെ കൊട്ടേഷൻ പണിയെടുക്കുന്ന ഗുണ്ടാസംഘത്തിന് ബിരിയാണി വിളമ്പാൻ പോകുന്ന സഖാക്കളെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഏത്? നമ്മുടെ മറ്റൊരു മാപ്ര വീണുകിടന്ന് ചിരിച്ച ചിരി. അപ്പോൾ വേജ് ബോർഡൊക്കെ ഉണ്ടാക്കി ഉള്ള കാശുകളൊക്കെ മാപ്രകൾക്ക് വാങ്ങിക്കൊടുക്ക്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അടപടലെ കിട്ടുന്ന പണിയും കൂടി മാപ്രകളുടെ കയ്യിൽ നിന്നും കയ്യോടെ ഒപ്പിട്ട് വാങ്ങിക്കൊള്ളണം.